അപ്പോ എന്തൊക്കെയാണ് അബിന്റെ മിമിക്രിയിൽ എന്തൊക്കെയാണ് ഐറ്റംസ്? ആദ്യമായിട്ട് പക്ഷികൾ, പക്ഷികളുടെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പക്ഷികളുടെ പലതരത്തിലുള്ള പക്ഷികളുടെ ശബ്ദം നമ്മൾ കേട്ടു. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത്? ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം. ആകാശത്തോടെ പോകുന്ന ഹെലികോപ്റ്റർ. ഓക്കെ, അങ്ങ് പോയോ? പോയി, ഹെലികോപ്റ്റർ സ്ഥലം വിട്ടു. ഓക്കെ, ഇനി എന്താ പിന്നെ? തകിലിന്റെ ശബ്ദം. തകിലിന്റെ ശബ്ദം. ഓക്കെ, ഗുഡ്. ഇനി കുതിരയുടെ ശബ്ദം. കുതിരയുടെ ശബ്ദമാണ്. കുതിര എന്ന് പറഞ്ഞതും കുതിര വന്നതും ഭയങ്കര പെട്ടെന്നായിരുന്നു. ഒരു ഇതും ഇല്ലാണ്ട് കുതിര ഇടിച്ച് കയറി ഇങ്ങനെ വന്നു. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ യുവജനോത്സവ വേദിയിൽ ചെയ്യുമ്പോഴും ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്യണം, അതോ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കോ? അടുത്തതായി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അതാ പിന്നെ ഇപ്പോൾ പറയാത്തേ, ഞാനിവിടെ ഉള്ളതുകൊണ്ടാണോ? അങ്ങനെയാണെ തന്നെ പറഞ്ഞു. ഇനി ആഹാ, പറയൂ, ഇനി എന്താ അടുത്ത ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ആ ആയിരുന്നോ പെർഫോം ചെയ്തത്? അത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? മറന്നുപോയോ? ഇപ്പൊ നല്ല ടെൻഷൻ ഉണ്ടല്ലേ. ഓക്കെ അബിൻ, അപ്പോ നമ്മളിപ്പോ ഇന്ന് സ്റ്റേജിൽ കാണുന്ന എല്ലാ കലാകാരന്മാരെയും തുടക്കം എന്ന് പറയുന്നത് സ്കൂളിലുള്ള ഇതുപോലുള്ള സ്റ്റേജുകളായിരിക്കും. അപ്പൊ അവിടെ കയറി നമ്മൾ എല്ലാ അംഗങ്ങളും കഴിഞ്ഞ് ഈ സ്റ്റേജ് ഫിയർ ഒക്കെ മാറിയിട്ടാണ് നമ്മൾ വലിയ വലിയ സ്റ്റേജുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഇതൊരു നല്ല തുടക്കമാവട്ടെ, ഇനി ഒരുപാട് വലിയ വലിയ സ്റ്റേജുകളിലേക്കൊക്കെ ചെല്ലാനുള്ള ടാലന്റ് ഉണ്ടാവട്ടെ, അതിനുവേണ്ടി ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.